ആദ്യം പറഞ്ഞപ്പോൾ ഇത് ഏത് ക്യാരക്ടറാണെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനൊരു ഷറഫിയുടെ ക്യാരക്ടറായിട്ടാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് സാധനം പറഞ്ഞത് ഈ ക്യാരക്ടർ അല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ചോദിച്ചു, കുറച്ചുകൂടെ ചലഞ്ചിങ് ചോദിച്ചു. കേട്ട സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ചെയ്യാൻ, സപ്പോർട്ടോടുകൂടി ചെയ്യാൻ. ശരിക്കും ഒരു എഴുപതുകാരനിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ഇതുകൊണ്ട് എല്ലാവരും ടീം വർക്കാണ് ഓരോന്നും ചെയ്ത് നോക്കി, ഓരോ അപ്പിയറൻസ് എല്ലാവരും കൂടെ ഫിക്സ് ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു അപ്പിയറൻസ് വരുന്നവരെ ഞങ്ങളെല്ലാം കാത്തിട്ട് എങ്ങനെയാണ് കാണുന്നത് ജോജിയുടെ ഒരു അത്തരത്തിൽ കാലത്തുണ്ടായ സിനിമയാണ് പ്രണയം, അല്ലെങ്കിൽ അതിന്റെ ഒരു അവതരണം ഒക്കെ വേറെ തരത്തിൽ എങ്ങനെയാണ് സമയത്തെ കാണുന്നത്? സന്തോഷം പറഞ്ഞാലേ ജോജിക്ക് കിട്ടിയ സിനിമയുടെ പുറകിൽ ഞാൻ മാത്രമല്ല സിനിമയോടിക്കാൻ എന്റെ കൂടെ വന്ന എല്ലാവർക്കും സന്തോഷം. ഒരു അവാർഡുകൾ വാരി കുട്ടിയാണ് ചെയ്തിട്ടുള്ളത്. സന്തോഷം എല്ലാ അവാർഡുകളും കോവിഡ് ഒരു പ്രതിസന്ധി കാലത്ത് ഉണ്ടായിരുന്ന ഒരു സിനിമയാണല്ലോ, അപ്പൊ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? അതുപോലെ തന്നെ ഇത്രയും മനോഹരമായി എടുക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്? അതൊരു കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ തരത്തിൽ മോർ ക്രിയേറ്റീവ് ആകാനും അങ്ങനെ ഒരു സ്പേസിലേക്ക്, എനിക്ക് തോന്നുന്നത് കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ജോജി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി കാലഘട്ടം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ജോജി എന്ന് പറയുന്ന സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടായ ഒരു സിനിമയാണ്. രണ്ട് സിനിമയും ഈ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളാണല്ലോ. സിനിമയാണ് ഞാനും ശ്യാമും ഫാത്തോസിനോട് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന തന്ത എന്ന് പറയുന്ന പുതിയ സിനിമ. ബിജുചേട്ടനും വിനീതുമാണ് നായകന്മാരായിട്ട് അഭിനയിക്കുന്നത്. വളരെയധികം അംഗീകരിക്കപ്പെട്ടാണ് എല്ലാവരുടെ ഭാഗത്തും, അതുപോലെ ചിത്രവും വളരെയധികം. ഒരു നമ്മള് കോവിഡിന് മുമ്പ് ഷൂട്ട് തുടങ്ങി ഒരു രണ്ടു വർഷത്തോളം ശേഷമാണ് സിനിമ എത്തുന്നത്. അപ്പോൾ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു സിനിമയാണ്. ലോക്ക്ഡൗണിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഭയങ്കര അനുഗ്രഹം പോലെ നടക്കുന്നത് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചിത്രങ്ങളും ഇതുപോലെ തന്നെ ഈ ഇതേ ഒരു ഇതിൽ തന്നെയാണ്, അതായത് ആളുകളെല്ലാം വളരെയധികം ഏറ്റെടുക്കുന്ന ഒരു ചിത്രം താങ്കൾ. അപ്പം അതുപോലെ തന്നെ ഹൃദയവും ആ ഒരു രീതിക്ക് തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഒത്ത് ഉണ്ടാവുകയും ചെയ്തു. അപ്പം അത് എല്ലാവരും ഒരു കൂട്ടായ ഒരു ഇത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ താങ്കൾ പഠിച്ച കോളേജിൽ ഷൂട്ട് ചെയ്ത് അതൊക്കെ ഒരു നമ്മുടെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര കൊല്ലം നമ്മുടെ ടീമിലുള്ള എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് സിനിമയാണ്. അപ്പോൾ അവരെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്, അതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. മികച്ച സഹനടിയും കൂടിയുണ്ട്. ജോജി ജോജി എല്ലാ വിധത്തിലും അംഗീകാരം നേടിയ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറുകളിലൊന്നും എത്രത്തോളം ഉണ്ട് ആ ഒരു ഭയങ്കര സന്തോഷമുണ്ട്.
ആ ഒരു ചിത്രത്തിൽ ഫഹദിന്റെ ഒപ്പം തന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നതാണെങ്കിൽ പോലും വളരെ അധികം ഒരു നോട്ട് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അപ്പൊ ആ ഒരു ക്യാരക്ടർ അത്രയും മനോഹരമായി ചെയ്തു എത്രത്തോളം ഉണ്ട് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചും അത് ഭയങ്കര സന്തോഷമാണ്. ചേട്ടൻ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ ടീം വർക്ക്, എല്ലാവരും കൂടെ ഒക്കെ ആവുമ്പോ ഒരുപാട് കാര്യങ്ങൾ പ്ലേസിൽ വീഴുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സന്തോഷം. സോറി, അംഗീകാരം കിട്ടുന്ന ഒരു അവസ്ഥ. അപ്പൊ ഒന്ന് രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളായ ആളുകൾ അങ്ങനെ പ്രധാനപ്പെട്ട അവാർഡ് എങ്ങനെയാണ്? Thank you.